നമസ്കാരം റാഫ് ടോക്കിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. എതിരെ നിൽക്കുന്നത് ലയണൽ മെസ്സി ആയാലും ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ആയാലും ഇനി അതല്ല റൊണാൾഡോ ഫിനോമിനൻ തന്നെയായാലും എന്റെ രാജ്യത്തിനു വേണ്ടി ഞാൻ പോരാടുമ്പോൾ അവരോട് അതേ രൂപത്തിൽ തന്നെ ഞാൻ എതിർത്ത് നിൽക്കും പറയുന്നത് മാർസലോ മൊറേനോയാണ്. ബൊളീവിയയുടെ താരം നമുക്കറിയാം. കഴിഞ്ഞ ആ ഒരു വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരത്തിനിടയ്ക്ക് ലയണൽ മെസ്സിയുമായിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ മാർസലോ മൊറേനോ ഇപ്പോൾ ചില കാര്യങ്ങൾ വ്യക്തമാക്കി പറയുന്നു. അതൊരു തെറ്റിദ്ധാരണയുടെ പുറത്ത് നടന്നതാണ്. ലയണൽ മെസ്സിയോട് തനിക്ക് വലിയ ആരാധനയാണുള്ളത്, അദ്ദേഹത്തിൻ്റെ മികവിൽ തനിക്ക് വലിയ തരത്തിലുള്ള ഒരു ഇഷ്ടമാണുള്ളത്. എന്നാൽ പോലും ഇങ്ങനെയുള്ള വമ്പൻ താരങ്ങളാണ് എതിരിൽ നിൽക്കുന്നത് എങ്കിലും തൻ്റെ രാജ്യത്തിനു വേണ്ടി കളിക്കാനിറങ്ങുമ്പോൾ ആരാണ് എതിരാളി എന്നത് താൻ പരിഗണിക്കാറില്ല എന്നാണ് ഇപ്പോൾ മാർസലോ മൊറേനോ പറയുന്നത്. അദ്ദേഹം ബൊളീവിയയ്ക്ക് വേണ്ടിയാണ് അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിക്കുന്നത്. ബ്രസീലിയൻ ക്ലബ്ബ് കുസേറോക്ക് വേണ്ടിയിട്ടാണ് ലീഗ് മത്സരങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഗ്ലോബോയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: തീർച്ചയായിട്ടും ഫുട്ബോളിൽ ചിലപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ കളിക്കളത്തിൽ ഉണ്ടാവാറുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ടീംമേറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ കളിക്കളത്തിൽ ഉണ്ടാകുമ്പോൾ അതിൽ ഇടപെടുകയും സ്വാഭാവികമാണ്. മെസ്സി ഒരു പ്രതിഭാധനനായ കളിക്കാരനാണെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അദ്ദേഹത്തിൻ്റെ മികവിൽ, അദ്ദേഹം ബാഴ്സലോണയിൽ നേടിയെടുത്തിട്ടുള്ള ആ നേട്ടങ്ങളിലും ഒപ്പം അർജൻറ്റീന ദേശീയ ടീമിന് വേണ്ടി അദ്ദേഹം പുറത്തെടുത്തിട്ടുള്ള പ്രകടനങ്ങളിലും ഒക്കെ എനിക്ക് വലിയ രൂപത്തിലുള്ള ആരാധനയാണ് അദ്ദേഹത്തോടുള്ളത്. പക്ഷേ ഇവിടെ ഇപ്പോൾ എതിർഭാഗത്തുള്ളത് മെസ്സിയോ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയോ റൊണാൾഡോ ഫിനോമിനോ എന്നൊന്നും ഞാൻ പരിഗണിക്കാറില്ല. നമ്മൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടി കളിക്കുമ്പോൾ എതിരാളി ആരായാലും നമ്മൾ അവരോട് എതിരിട്ട് നിൽക്കും. യഥാർത്ഥത്തിൽ അവിടെ അന്ന് സംഭവിച്ചത് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അതിനെ തുടർന്നാണ് സംഗതികൾ ആ രൂപത്തിൽ ആ കളിക്കളത്തിൽ പിന്നീട് പരിവർത്തനം ചെയ്യപ്പെട്ടത്. എന്തായാലും അതൊരു വലിയ സംഭവമൊന്നുമല്ല, സാധാരണഗതിയിൽ ഇങ്ങനെ ഉണ്ടാവാറുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞു വച്ചിരിക്കുന്നത്. എന്തായാലും മാർസലോ മൊറേനോ യഥാർത്ഥത്തിൽ ബ്രസീലിലാണ് ജനിച്ചത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മാതാവിൻ്റെ കുടുംബക്കാർ ബൊളീവിയക്കാരായിരുന്നു. അവരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് താൻ ബൊളീവിയൻ ദേശീയ ടീമിന് വേണ്ടി കളിക്കാൻ തീരുമാനിച്ചത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ബ്രസീലിൽ കളിക്കാൻ വേണ്ടിയാണ് തൻ്റെ പിതാവ് ആവശ്യപ്പെട്ടത്. ബ്രസീലിയൻ ദേശീയ ടീമിന് വേണ്ടി എന്തെങ്കിലും കളിക്കാൻ കഴിയുമെന്ന് താൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഒടുവിൽ വലിയ ഒരു കൺഫ്യൂഷൻ ആയിരുന്നു ഏത് ടീമിനെ തിരഞ്ഞെടുക്കണമെന്ന്. എന്നാൽ ആ സമയത്ത് തൻ്റെ മാതാവിൻ്റെ കുടുംബക്കാർ പറഞ്ഞത്, നിങ്ങൾ ബൊളീവിയയ്ക്ക് വേണ്ടി കളിക്കുകയാണെങ്കിൽ അവിടെ വളരെ വലിയ ഒരു സ്ഥാനത്തേക്ക് നിങ്ങൾ ഉയരും, അവിടുത്തെ കുഞ്ഞുങ്ങളുടെ ഒരു മാതൃകയായിട്ട് നിങ്ങൾ മാറും എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിൽ ഞാൻ കൺവിൻസ്ഡ് ആയിട്ട് ഒടുവിൽ ഞാൻ ബൊളീവിയയ്ക്ക് വേണ്ടി കളിക്കാൻ തീരുമാനിക്കുകയായിരുന്നു എന്നുകൂടി മൊറേനോ പറയുന്നുണ്ട്. എന്തായാലും വരുന്ന വേൾഡ് കപ്പിൽ ബ്രസീലാണ് ഫേവറേറ്റ്സ് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. ബ്രസീലിന് എല്ലായ്പ്പോഴും മികച്ച ടീമുണ്ട് എന്ന് പറയുന്ന അദ്ദേഹം ബെൽജിയത്തിനും അർജന്റീനയ്ക്കും സാധ്യതകളുണ്ട് എന്നുകൂടി പറഞ്ഞു വെക്കുന്നു. വീഡിയോ സനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.